ഏറെ പ്രിയപ്പെട്ട മികച്ച നടനും ഏറ്റവും മികച്ച സിനിമകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന നടന്മാരിലൊരാളുമായ പ്രിയപ്പെട്ട ചാക്കോച്ചൻ, സുഹൃത്തും സഹപ്രവർത്തകമായിട്ടുള്ള മിയ, ഈ സിനിമയുമായിട്ട് പ്രണയവിലാസം എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ള, അതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഒരു റയർ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. പണ്ട് റെഗുലറായിട്ട് പണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത കാലം വരെ റെഗുലറായിട്ട് നടന്നുകൊണ്ടിരുന്നതും ഇപ്പം വളരെ റയറായിട്ട് നടക്കുന്നതുമായിട്ടുള്ളൊരു ചടങ്ങാണ് ഈ തിമിംഗല ജർദി നാഗമാണിക്യം എന്നൊക്കെ പറയുന്ന പോലെ. പറയുന്നതല്ലാതെ കിട്ടാൻ വലിയ പാടുള്ള സാധനമാണ് ഇപ്പോൾ ഒരു സിനിമയുടെ ഷീൽഡ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ അഭിനയിച്ച എല്ലാവർക്കും അലമാരി വയ്ക്കാനൊരു ഷോക്കേസിൽ വെക്കാനൊരു ഷീൽഡ് കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും കയ്യിലാത്ത ഒരു ഷീൽഡ് കിട്ടിയല്ലോ, അത് വലിയ പാടാണ്. മാത്രമല്ല, അർജുൻ അശോകനെ പോലെ ഒരു പ്രണയിതാവായി ആദ്യം ചാക്കോച്ചൻ വന്നപ്പം, അന്ന് ചാക്കോച്ചനെ കളിച്ച് മൂത്തായിരുന്നെങ്കിലും കൂടെ നിന്ന് പ്രണയത്തിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് അശോകൻ ചേട്ടനാണ്. ചിപ്പായി എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നിന്ന് അനിയത്തിപ്രാവിലെ ചാക്കോച്ചൻ്റെ കൂട്ടുകാരൻ ഹാരിസിലെ അശോകൻ ചേട്ടനാണ്. അപ്പം അതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ടും കൂടി ആയിരിക്കും ചാക്കോച്ചൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. പ്രണയവുമായി ബന്ധപ്പെട്ട ഒരു സിനിമയ്ക്ക് ഇതിലും നല്ലൊരു നടനെ നിങ്ങൾക്ക് കിട്ടാനില്ല. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ സന്തോഷം തരുന്ന ഒന്നാണ്. പിന്നെ ഈ പറഞ്ഞ ഒരുപാട് നല്ല പ്രതിഭകൾ, ഒരുപാട് ആളുകൾ, ഞാൻ ആദ്യം ഷീലിലൂടെ ഈ മുത്തുമണി എന്ന് പറഞ്ഞ കുട്ടിയുടെ സിനിമയൊക്കെ തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഞാൻ കണ്ട് വിളിച്ചന്വേഷിച്ചിട്ടുണ്ട്. ഓരോരുത്തരും ആരാണ്, എവിടുന്നാണ് ഇവരേക്ക് കിട്ടുന്നത്, എന്ത് രസമുള്ള പ്രതിഭകളാണ് ഓരോരുത്തരെന്ന് പറഞ്ഞാൽ, അതിലൊക്കെ അഭിനയിച്ച എല്ലാവരും. അങ്ങനെ പുതിയ ഒരുപാട് ആളുകളുടെ മികച്ച പ്രകടനങ്ങൾ കൊണ്ട് വളരെ സന്തോഷം തോന്നുന്ന സിനിമ. പിന്നെ സിവിച്ചേട്ടനാണെങ്കിലും നെഞ്ചിത്താണെങ്കിലും ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേർ വളരെ മികച്ച സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ വലിയ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ്, ഒരു പരിചയം അല്ലാതെ സൗഹൃദം തന്നെയാണ്. അത്തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിലൊരു സിനിമ ചെയ്യുകയും അത് അവരൊക്കെ ഇച്ചിരി റിസ്ക് എടുക്കാൻ മനസ്സൊക്കെ ഉള്ളവരാണ് ഇവർ. അതിൻ്റെ ഒരു വലിയ ഉദാഹരണം കഴിഞ്ഞ സിനിമ അർച്ചനയൊക്കെ ചെയ്യുമ്പം ഒരു ദിവസം രഞ്ജിത്ത് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ആ സിനിമയിൽ ഒരു പാട്ട് പാടുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ത്യൻ സിനിമയിൽ ഇത്രയും റിസ്ക് എടുക്കാൻ ധൈര്യമുള്ള മറ്റൊരു നിർമ്മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോയി. അങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ് രഞ്ജിത്ത്. അദ്ദേഹത്തിൻ്റെയൊക്കെ അധ്വാനങ്ങൾ ഇത്തരത്തിൽ എത്തുന്നതിൽ വലിയ സന്തോഷം. ഇനി സുദീർഘമായി സംസാരിച്ച് സമയം കളയുന്നില്ല. നിങ്ങളെ എല്ലാവർക്കും ഈ സിനിമ ഇത്തരത്തിൽ വിജയിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. കുറച്ച് പേരെങ്കിലുമൊക്കെ ഒറ്റയും തെറ്റുകെട്ടൊക്കെ തിയേറ്ററുകളിൽ എത്തിയതുകൊണ്ടാണ് ഇത്തരത്തിൽ ആഘോഷിക്കാൻ പറ്റിയത്. സമയം മാറ്റി വെച്ചുകൊണ്ട് തിയേറ്ററുകളിൽ സിനിമ കാണുന്നവർ എപ്പോഴും പൈസയുടെ കണക്കാണ് പറയുന്നത്. ഞങ്ങൾ പൈസ മുടക്കി പൈസ മുടക്കി എന്നാണ് പറയുന്നത്. പൈസ മാത്രമല്ല, ആളുകളിപ്പോൾ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സമയം കൂടിയാണ്. ആർക്കും വെറുതെ ഇരിക്കാൻ പോലും സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഈ സിനിമ കാണാൻ വന്നവരോടും ഈ സിനിമയെ വിജയിപ്പിച്ചവരോടും ഞാൻ എൻ്റെ പേരിൽ കൂടെയുള്ള നന്ദി ആത്മാർത്ഥമായിട്ട് അറിയിക്കുന്നു. ഒപ്പം ഒരു വിഷു ആശംസകൾ കൂടി നേർന്നുകൊണ്ട് താക്കൾ അവസാനിപ്പിക്കുന്നു. നന്ദി.